ടി ട്വന്റി എത്തി. സൂര്യകുമാർ യാദവ് പഴയ സ്കൈയായും മാറി. ഓസീസിനെ തകർത്ത് ടി ട്വന്റി പരമ്പരയ്ക്ക് ടീം ഇന്ത്യയുടെ ഉജ്ജ്വല തുടക്കം. 200 മുകളിലുള്ള ചേസിൽ പട നയിച്ചത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു. 200 സ്ട്രൈക്ക് റേറ്റിൽ മറ്റൊരു ടിപ്പിക്കൽ സ്കൈ ഇന്നിംഗ്സ്. ജോഷ് ഇംഗ്ലീസിന്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഓസ്ട്രേലിയ 200 കടന്നത്. ഓപ്പണിംഗിൽ ഇറങ്ങിയ സ്റ്റീവ് സ്മിത്തും അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങിയിരുന്നു. ഫീൽഡിംഗിൽ ഇന്ത്യൻ യുവനിര അല്പം പുറകിലായിരുന്നു പറയേണ്ടി വരും. 2 ക്യാച്ചുകളും 1 റൺഔട്ടും രവി ബിഷ്ണോയി ഒറ്റയ്ക്ക് നഷ്ടമാക്കി. എന്നാൽ ഗ്രൗണ്ട് ഫീൽഡിംഗ് മികച്ചതായിരുന്നു. വളരെ പെട്ടെന്ന് ഏരിയകൾ കവർ ചെയ്യുന്നത് കണ്ടു. പേസർമാരിൽ മുകേഷ് കുമാർ മാത്രമാണ് അല്പമെങ്കിലും ഇംഗ്ലീഷ് അറ്റാക്കിൽ പിടിച്ചു നിന്നത്. ബിഷ്ണോയും പ്രസിദ്ധും 50 മുകളിൽ വിട്ടുകൊടുത്തു. ചേസിൽ ജയ്സ്വാളിന്റെ അറ്റാക്കിംഗ് ആയിരുന്നു തുടക്കത്തിൽ കണ്ടത്. എന്നാൽ ഗെയ്ക്വാദിനെ റൺഔട്ടാക്കിയത് അദ്ദേഹത്തിന്റെയും താളം തെറ്റിച്ചു. രണ്ടുപേർ പെട്ടെന്ന് പുറത്തായ സമയത്ത് ടീമിലെ സീനിയർസ് ഒത്തുചേർന്നു. സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും 4 വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട്. പതിയെ തുടങ്ങിയ കിഷൻ ഇന്നിംഗ്സ് പുരോഗമിക്കവേ ആളിക്കത്തി. തുടക്കം മുതൽ ടി ട്വന്റി മോഡിലായിരുന്നു സൂര്യ. 37 പന്തിൽ കിഷൻ 50 കടന്നപ്പോൾ സ്കൈക്ക് വേണ്ടി വന്നത് 29 പന്തുകൾ മാത്രം. ചേസ് വെൽ ഇൻ കൺട്രോൾ. കിഷൻ പുറത്തായ ശേഷവും ക്യാപ്റ്റൻ അറ്റാക്കിംഗ് തുടർന്നു. 360 ഡിഗ്രി ബാറ്റിംഗ് തന്നെയായിരുന്നു കണ്ടത്. 42 പന്തിൽ 80 റൺസോടെ 18 ഓവറിലാണ് സൂര്യകുമാർ പുറത്തായത്. ജയത്തിന് 15 റൺസ് മാത്രം അകലെയായിരുന്നു ഇന്ത്യ. ഒടുവിൽ റിങ്കു സിംഗിന്റെ ഫിനിഷിംഗ്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 T20 26.